എക്സ്പേർട്ട് അഡ്വൈസ് എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് എക്സ്പേർട്ട് ഗ്രൂപ്പ് അഡ്വൈസ് നൽകുന്ന എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ CEO ശ്രീ സുദിക്, അതോടൊപ്പം തന്നെ അക്കാഫ് ഇവൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി ശ്രീ ശ്യാം വിശ്വനാഥ്, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ മൂന്ന് പേരും എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ UAE-യിൽ ആംനെസ്റ്റി പൊതുമാപ്പ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും, പല ആവശ്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ NTV എല്ലാ കാലത്തെയും പോലെ ഈ പൊതുമാപ്പ് കാലത്തും സന്നദ്ധമാണ്. ഞങ്ങളോടൊപ്പം ഈ പ്രവൃത്തിയിൽ കൈകോർത്തിരിക്കുന്നത് UAE-യിൽ ഏറ്റവും വലിയ കോളേജ് അസോസിയേഷനായിട്ടുള്ള അക്കാഫ് ഇവൻസിൻ്റെ ഇവൻസും, അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ശ്രീ സിദ്ദിഖിൻ്റെ എക്സ്പ്രസ് ഗ്രൂപ്പുമാണ്. ഈ കാര്യത്തെപ്പറ്റി, ആംനെസ്റ്റിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങൾ ഈ അടുത്ത 20 മിനിറ്റ് നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്താം. അതോടൊപ്പം തന്നെ അക്കാഫ് ഇവൻസും NTV-യും എക്സ്പ്രസ് ഗ്രൂപ്പും ചേർന്ന് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. 24 പ്രവർത്തിക്കുന്ന ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ടിക്കറ്റ് മുതലുള്ള സഹായങ്ങൾ നൽകുവാനായി ഞങ്ങൾ മൂന്ന് പേരും നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് അതിലേക്ക് പോകാതിരും പേര് കോളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ശ്രീ സിദ്ദിഖ്, ഈ കഴിഞ്ഞ ആംനെസ്റ്റി തുടങ്ങിയതിന് ശേഷം ഇപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു, ഈ കാലത്തെ അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ കമ്പനി ഈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഈ സഹായ അഭ്യർത്ഥനകളുടെ ഒരു പൊതു സ്വഭാവം എന്താണ്? September 1 ആംനെസ്റ്റി തുടങ്ങിയത് എങ്കിൽ കൂടി അതിൻ്റെ ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ കോളുകളുടെ ഒരു പ്രവാഹം തന്നെ. അതായത് അങ്ങ് കോളിന്റെ പ്രവാഹം പറഞ്ഞപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഞാൻ വിളിക്കുന്നത് റാസൽ കൈമ എന്നാണ്. എനിക്ക് അറിയുന്ന ഒരു ഞങ്ങളുടെ അടുത്ത് ജോലി തിരക്കി വന്ന ഒരാളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ആളിന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളിന്റെ ഒരു വിസ ഉണ്ടായിരുന്നു, വിസ എക്സ്പയർ ആയിട്ട് ഒരു 3-4 വർഷമായി. പക്ഷെ പിന്നെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. ആളൊരു അബ്സ്കോണ്ടിങ് ലിസ്റ്റ് പോലെ ആയി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസന്റ് വിസ അത് ടൂറിസ്റ്റ് വിസ ആയിരുന്നു, അതല്ല എംപ്ലോയ്മെന്റ് വിസ ആയിരുന്നു. അത് ആള് എംപ്ലോയ്മെന്റ് വിസയില് വന്നിട്ട് പിന്നെ സ്പോൺസർ അടുത്ത് ഓടിപ്പോയായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ സ്പോൺസറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ പാസ്പോർട്ട് ആളുടെ പോയി, വിസ എക്സ്പയർ ആയി. ഓക്കെ, ഈ പാസ്പോർട്ടിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടാവണം. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. ഓക്കെ, ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ആ വിസ കോപ്പിയും പാസ്പോർട്ട് കോപ്പിയും വെച്ച് ICP ആപ്ലിക്കേഷനിലൂടെ അദ്ദേഹത്തിന്റെ ഔട്ട് പാസ് റിക്വസ്റ്റ് കൊടുക്കണം. ആളുടെ വിസ കോപ്പി ഞാൻ ചോദിച്ചായിരുന്നു, ആളുടെ വിസ കോപ്പി ഇല്ല. ഓക്കെ, പാസ്പോർട്ട് കോപ്പി മതി. പാസ്പോർട്ട് കോപ്പി വെച്ച് നമുക്ക് കോപ്പി വെക്കാൻ ആള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ലീസ്റ്റ് ചാൻസ് നാട്ടിൽ നിന്ന് ഇമെയിൽ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ലാസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ഇവിടെ റക്കീസിനകത്തായിട്ട് ഡോക്യുമെന്റ്സ് ഇല്ല, ഞങ്ങൾക്ക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ആള് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആളിങ്ങനെ വളരെ ദുഃഖകരമായിട്ട് പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ ഒന്ന് ആളിനെ വിളിച്ചിട്ട് ഈ ഇൻഫർമേഷൻ കൊടുക്കാന്ന് വെച്ചു. വിസ കോപ്പി ആളുടെ ഉണ്ടാവില്ല. പാസ്പോർട്ട് പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം നിങ്ങളോട്. പാസ്പോർട്ട് കോപ്പി എങ്ങനെയെങ്കിലും തരപ്പെടുത്തുക. പാസ്പോർട്ട് കോപ്പി കിട്ടിയാൽ നമുക്ക് UID നമ്പറും വിസ നമ്പറും സിസ്റ്റം വഴി എടുക്കാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ICP ആപ്ലിക്കേഷനിലൂടെ ഔട്ട് പാസിന് റിക്വസ്റ്റ് കൊടുക്കും. ഔട്ട് പാസിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഔട്ട് പാസുമായിട്ട് നിയറസ്റ്റ് BLS ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സർവീസുള്ള പാസ്പോർട്ട് സർവീസുള്ള സെന്ററിൽ പോയിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി അവർ ഓഫർ ലെറ്റർ ചോദിക്കും, കാരണം വിസ ഇല്ലല്ലോ. പിന്നെ ഓൾറെഡി ആംനെസ്റ്റിയിൽ നമ്മൾ ഔട്ട് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനുകളെല്ലാം റിമൂവ് ആയി, അദ്ദേഹം ലീഗലായി. ഈ ആംനെസ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലീഗലായ ആളുകളെ ലീഗലാക്കുക എന്നുള്ളതാണ്.
ഒരു പൈസന്റെ ചെലവ് അതിനില്ല. അതായതിനു ശേഷം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓഫർ ലെറ്റർ തരപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് നോർമൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഔട്ട് പാസ് എടുത്ത് എമർജൻസി പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് വേറെ പാസ്പോർട്ട് എടുത്ത് തിരിച്ചു വരണം. ഇത് രണ്ടു മാസം കാലയളവേ ഉള്ളൂ ഇതിന്റെ ഉള്ളിൽ ചെയ്യണം. ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് രണ്ടു മാസമാണ്. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പാസ് 14 ഡേയ്സിലാണ് കിട്ടുക. ആ 14 ഡേയ്സിന്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു UAE ആംനസ്റ്റി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അത് എക്സ്പ്രസ് ഗ്രൂപ്പും കാഫും NTV കൂടെ ആണ് അത് ചെയ്യുന്നത്. അതിൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നിരന്തരം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ശ്രീ സിദ്ദിഖിന്റെ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും. നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക, വാട്സ്ആപ്പ് അയക്കുക ചെയ്താൽ ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഓക്കെ, നമ്മൾ ആംനസ്റ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. കോളിന്റെ ആ ഒരു ബാഹുല്യാണ് പറഞ്ഞത്. ഇതിൽ 99% ഇന്ത്യൻ നാഷണൽസ് ആണ് വിളിക്കുന്നത്. ഇതിൽ വരുന്നതിൽ തന്നെ 60% ആളുകളുടെയും കോൾ വരുന്നത് ഇൻവെസ്റ്റർ വിസയിലുള്ള ആളുകളും പാർട്ട്ണർ വിസയിലെ ലൈസൻസ് പുതുക്കാതെ അതിൽ ലയബിലിറ്റി കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ള ആളുകളാണ്. ആംനസ്റ്റിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസയിലോ അല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്ത് നിൽക്കുന്ന സമയത്തോ ഉള്ള ഓവർ സ്റ്റേക്ക് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അത് മാത്രമേ ഇവിടെ ഗവൺമെൻറ് ചെയ്തു തരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നിയമപരമായിട്ട് എക്കണോമിക്സിൻ്റെ പ്രശ്നമാണെങ്കിൽ, എക്കണോമിക്സിലെ ലൈസൻസിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് തീർത്തതിന് ശേഷം അതല്ല വല്ല ക്രിമിനൽ കേസ്. ഒരു ന്യൂസ് കണ്ടതുപോലെ തോന്നുന്നുണ്ട്, അതായത് ട്രേഡ് ലൈസൻസിൽ ഉണ്ടാവുന്ന ഫൈൻ ഒക്കെ ഒരു വേവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ സിസ്റ്റത്തിൽ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത ശ്യാമിലേക്ക് വരുന്നതിന് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്റെ പേര് വിശ്രാന്ത് കുമാർ എന്നാണ്, ഷാർജ എന്നാണ് വിളിക്കണേ. ഓ, അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇത് ആംനസ്റ്റിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. അപ്പോ മറ്റേ എന്റെ ഒരു ഫ്രണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ അവിടുന്ന് വിസ എല്ലാം തീർന്നു, കേസ് ഉണ്ട്. ഓൾറെഡി വിസന്റെ ഡേറ്റ് കഴിഞ്ഞതാണ്, ഓൾമോസ്റ്റ് 3 മന്ത്സ് ആയി. കേസ് ഉള്ള കാര്യങ്ങൾക്ക് ആംനസ്റ്റിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഓവർ സ്റ്റേ ഉണ്ട്, എമിഗ്രേഷനിലെ ഫൈൻ ഉണ്ട്. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ആംനസ്റ്റി സിസ്റ്റം ചെയ്യുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ നമുക്ക് ആംനസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഔട്ട് പാസ് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ വിസ എടുക്കാനോ പറ്റുള്ളൂ. സംശയം, ഇത് കേസ് ഈ എംപ്ലോയി കൊടുത്തതാണോ അതോ എംപ്ലോയിക്കെതിരെയുള്ള കേസാണോ? എംപ്ലോയി കൊടുത്തതുണ്ട്, എംപ്ലോയർ കൊടുത്തതുണ്ട്, രണ്ടുമുണ്ട്. അത് കാരണം ഫർദർ പ്രൊസീഡിംഗ്സ് ഒന്നും നടത്താൻ പറ്റുന്നില്ല. അതിപ്പോ കേസുള്ളത് കോർട്ടിലാണോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബറിലാണോ? കോർട്ടിലാണ്. കോർട്ടിലാണെങ്കിൽ കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം പറ്റും. ഓവർ സ്റ്റേ ഉള്ള ഫൈനുകളെല്ലാം ഇപ്പൊ റിമൂവ്. ഒക്ടോബർ 31 മുന്നേ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആംനസ്റ്റി പീരീഡിന്റെ മുന്നേ ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് എമിഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഓവർ സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് 0 ഫൈനാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ മനസ്സിൽ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് തീർക്കാനുള്ള നടപടിയിലേക്ക് പോവാം. നമ്മുടെ ശ്രീ, നമ്മുടെ ഈ ഹെൽപ്പ് ലൈനിനെ പറ്റി ഞാൻ സംസാരിച്ചല്ലോ. കഫും NTV എക്സ്പ്രസ് ഗ്രൂപ്പും ചേർന്ന് ഈ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ എത്തിക്കാനായി, ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കാനായി 24 hours പ്രവർത്തിക്കുന്ന UAE ആംനസ്റ്റി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിൽ നമ്പർ NTVയിൽ നിരന്തരം എഴുതി കാണിക്കുന്നുണ്ടാവും. അദ്ദേഹമോ നിങ്ങളിൽ ആരെങ്കിലുമോ, ശ്രീ സുദ്ദിഖിനെയോ എൻ്റെ കൂടെയുള്ള ശ്രീ ശ്യാമിനെയോ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ബന്ധപ്പെട്ടാൽ ഫർദർ അഡ്വൈസസും സഹായങ്ങളും എത്തിക്കുന്നതായിരിക്കും. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. NTVനോട് ഒരു കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. കാരണം ഇങ്ങനെ ഇതൊക്കെയാണ് ഇപ്പൊ നീഡ് ഓഫ് ദ ഹവർ, ആൾക്കാർക്ക് വേണ്ടതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. സോ താങ്ക് യു വെരി മച്ച് NTV ടീം ആൻഡ് എല്ലാവർക്കും. താങ്ക് യു. ഞാൻ സുദ്ദിഖിലേക്ക് വരുന്നതിന് മുമ്പേ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് നീഡ് ഓഫ് ദ ഹവർ? അതുകൊണ്ടാണ് എന്റെ ഇടത് സൈഡിൽ ഇപ്പൊ ഇവിടെ ശ്യാം ഇരിക്കുന്നത്. കാര്യം ഇത് ഓണക്കാലമാണ്, ഓണത്തിന്റെ ഉത്സവകാലമാണ്. പ്രവാസികളെല്ലാം എല്ലായിടത്തും ഉത്സവങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവത്തിന്റെ പ്രതിനിധിയാണ്. പക്ഷേ ഞാൻ ഇവരുമായി സംസാരിച്ചപ്പോൾ, അക്കാഫുമായി സംസാരിച്ചപ്പോൾ, അവർ പറഞ്ഞത് ഓണം ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് നടത്തുന്നുള്ളൂ, ഇപ്പോൾ ആവശ്യം ആംനസ്റ്റിയാണ്, അതിൽ വേണ്ടവരെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനം അക്കാഫ് ഇവൻസ് എടുത്തത് കൊണ്ടാണ് ഞങ്ങളെ അവർ നമ്മുടെ കൂടെ NTVയുടെ കൂടെ എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ കൂടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണറായി ഈ ആംനസ്റ്റിയിൽ കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ശ്രീ ശ്യാം, അഭിനന്ദനങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ അക്കാഫിൻ്റെ ടീം മെമ്പേഴ്സിനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ശ്രീ ശ്യാം, ഇതുവരെയുള്ള നിങ്ങളുടെ ഈ 1st മുതൽ ഇന്നുവരെയുള്ള നമ്മുടെ ഹെൽപ്പ് ലൈനിൻ്റെ
ഒരു എക്സ്പീരിയൻസ് എന്താണ്? അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് തരത്തിലാണ്? അക്കാഫ് എനിക്ക് തോന്നുന്നു ഏകദേശം 190-ഓളം കോളേജുകൾ നിങ്ങളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. 182 ഒരു എട്ടൊരു വലിയ പ്രശ്നമായിരിക്കും. എട്ട് പലപ്പോഴും എട്ടിന്റെ പണി എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ആ തരത്തിൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ 182 കോളേജുകൾ നിങ്ങളുടെ കൂടെ അഫിലിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ 182 കോളേജുകളിൽ 10,000-ക്കണക്കിന് കുടുംബവും കുട്ടികളും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട്. എനിക്കറിയാം നിങ്ങളുടെ ഓരോ കോളേജിൽ നിന്നും നിങ്ങൾ റെപ്രസെന്റേറ്റീവ്സിനെ എടുത്തിട്ടാണ് ഈ ഹെൽപ്പ് ലൈനിൽ പ്രവർത്തിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ അക്കാഫ് ഈവൻസ്, അതായത് ഓൾ കേരള കോളേജ് അലുമിനി ഫോറത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ, കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഓണം വന്നുകൊണ്ട് ഓണത്തിൻ്റെ അതല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ഈ സമയത്ത് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ സാറ് പറയുകയുണ്ടായി, ഞങ്ങളുണ്ട്, NTV ഉണ്ട്, കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു നിമിഷം ഞാനും ശ്രദ്ധിക്കും ഒന്നിച്ചാ പറഞ്ഞു. ആ അതെ അതെ, ഒഫ്കോഴ്സ് അവർ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളെന്തുകൊണ്ടാണ് ഓണം മാറ്റിവെക്കാൻ തന്നെ കാരണം, ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഐ മീൻ UA ഗവൺമെൻറ് ഇങ്ങനൊരു ആംനസ്റ്റി ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമ്മളും കരുതി, അതായത് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിനായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ കോർ ടീമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റും പറഞ്ഞു, ചാൾസ് പോളാണ് ഞങ്ങളുടെ പ്രസിഡൻറ്റ്, അദ്ദേഹം പറഞ്ഞതും ഇത് ഇങ്ങനൊരു ഇതാണ്, വളരെ നല്ലൊരു ആശയമാണ്, നമുക്കിതിന് വേണം മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓണം മാറ്റി വെച്ചത്. ഇതുവരെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ കഴിഞ്ഞ എനിക്ക് ശ്രദ്ധിക്കലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായി, ഈ ഒരാഴ്ചത്തെ നമ്മുടെ ഒരു എങ്ങനെയാണ് കോൾസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്, കോളുകൾ കിട്ടുന്നുണ്ടല്ലോ, എങ്ങനെയുള്ള സഹായങ്ങളാണ് നിങ്ങൾ എത്തിക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് 72 കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വരെയുള്ള കണക്കാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കൂടുതലോ അതുപോലെയുള്ള കോളുകൾ എത്തിയിട്ടുണ്ട്. 3 നമ്പറുകളും നമ്മുടെ TV കാണിക്കുന്നു. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞങ്ങൾ അവർക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ കേസ് പറഞ്ഞു, സിദ്ദീഖ് പറഞ്ഞ പോലെ കേസുള്ള ആൾക്കാരെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾക്കൊരു ലീഗൽ ഡിവിഷനുണ്ട്, ലീഗൽ സെക്ഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിൽ അഡ്വക്കേറ്റ് ആഷിക്കും അഡ്വക്കേറ്റ് ബെക്കറുമാണ്, അദ്ദേഹം അവരാണ്, അവർക്ക് നമ്മൾ ഈ കേസ് ഫോർവേഡ് ചെയ്യുന്നു. അവർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പല കേസസും ചെയ്യുന്നത്. അതിൻ്റെ കേസിൻ്റെ ഓരോ ഇതനുസരിച്ചിരിക്കും, പല കേസും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 23 ആൾക്കാർക്ക് ടിക്കറ്റ് വരെ കൊടുക്കാൻ പറ്റി. 23 ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ അക്കാഫിനെ പറ്റി. അപ്പം നമ്മളിനിയും ഇപ്പം പറഞ്ഞ രണ്ട് കേസുകളും സാധാരണ ജനങ്ങൾക്കുള്ളൊരു ധാരണ, അതിന് രണ്ടും ആംനസ്റ്റിക്കകത്ത് ദാറ്റ് ഓൾസോ ഫോൾസ് അണ്ടർ ദി പർവ്യൂ ഓഫ് ആംനസ്റ്റി എന്നാണ് പറയുന്നത് അവരുടെ ധാരണ. പക്ഷേ അല്ല, കേസ് അതിനകത്ത് വരുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പം ലേബറുമായിട്ടുള്ള ഇഷ്യൂ ഉള്ളവരോ അല്ലെങ്കിൽ ലേബർ അവസ്ഥയുള്ളവർക്ക് എങ്ങനെ ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ കേസുകൾക്കൊന്നും GDRF ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റുള്ള ഇത് ക്ലിയർ ചെയ്യാതെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനെ സിസ്റ്റത്തിൽ കാണിക്കും. ഞാൻ തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം ഉണ്ട്. പിന്നെ NTV പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം ഉണ്ട്. ഇവിടെ UAE എന്റെ പേര് ജിജോ എന്നാണ്, ഞാൻ ദുബായിന്ന് വിളിക്കുവാണ്. ഹായ് ജിജോ. ജിജോ നമ്മുടെ കുടുംബം കാണല്ലോ, പറഞ്ഞോളൂ. അതെ അതെ, ഞാൻ പിന്നെ പ്രത്യേകം ഒരു അഭിനന്ദിക്കുന്നു. കാരണം ഇവിടെ ഇത്രയും TV ചാനലുകളും ഇത്രയും റേഡിയോ ഒക്കെ ഉണ്ടായിട്ടും എത്രയോ റേഡിയോ ഉണ്ടെന്നറിയ ചാനലുകൾ ഇവിടെ, പക്ഷെ ഈ ഒരു സംഭവം എടുത്ത് ഇവിടെ ഇതിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അഭിനന്ദനം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓണത്തിന് ഇത്രയും പരസ്യം കിട്ടുന്ന സമയങ്ങളിൽ വേറെ എന്തൊക്കെയാ അവരോട് നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവരും അവരവരെ കഴിയുന്നത് മറ്റുള്ള പ്രവാസികളെ സഹായിക്കാൻ ചെയ്യുന്നുണ്ടാവും. ജിജോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല എന്ന് മാത്രം. അതെ അതെ അതെ, അല്ലെങ്കിലും പ്രത്യേകമായിട്ട്, കാരണം വേറെ വേറെ വേണമെങ്കിൽ ഒരു സിനിമ കാണിക്കാം, എങ്കിലും ഇത് ഈ ഒരു സമയത്ത് ഇത് കാണിക്കുന്നതിന് പ്രത്യേക ഒരു അഭിനന്ദനമുണ്ട് മാത്രക്കുട്ടിക്കാരനും NTV എല്ലാത്തിനും കേട്ടോ. അല്ല, എന്റെ കൂടെ ഇരിക്കുന്ന ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കണികൾ. ഒന്ന് എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ സിദ്ദീഖ്, നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ശ്രാവണൻ, അത് അവര് അക്കാഫിന്റെ പ്രധാനപ്പെട്ട വരവകയാണ്. അക്കാഫ് അസോസിയേഷനും അക്കാഫ് ഇവന്റും, സോറി അക്കാഫ് ഇവന്റ്സ് അല്ലേ, അക്കാഫ് ഇവന്റ്സും എക്സ്പ്രസും കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ സാറേ, ഒരു സംശയം, ഇത് എന്ന് വരെ ഉണ്ടെന്നറിയാവോ നമ്മുടെ ഈ പൊതുമാപ്പുള്ളത്? September 1 മുതൽ 2 മാസമാണ്. അപ്പൊ October 31 വരെ ആയിരിക്കും ഇതിന്റെ കാലാവധി ഉണ്ടാകും. October 31 വരെ.
ഇപ്പോഴത്തെ അറിവ് വെച്ച് അതാണ് അല്ലേ, ഇപ്പോഴത്തെ അറിവ് വെച്ച് അതാണ്. 2018 ആംനെസ്റ്റി ഉള്ള സമയത്ത് അവർ പറഞ്ഞതിലും പിന്നെയും നീട്ടിയിരുന്നു. അല്ല, നമുക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരു പക്ഷേ കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ചിട്ട് ഒരു പക്ഷേ നീട്ടി വെക്കുമെന്നുള്ള ധാരണ വെച്ചിട്ട് അവസാന നിമിഷത്തെ ക്യാപ്റ്റൻ പ്രത്യേക റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും നാളേക്ക് മാറ്റി വെക്കരുത്, കമ്മ്യൂണിറ്റി വെൽഫെയർ സംഘടനകളെല്ലാം പുറത്തിറങ്ങി മുന്നോട്ട് വരണം എന്നവരുടെ അതെ ഉള്ളവരെല്ലാം കൊണ്ടുവന്ന് നിയമത്തിന്റെ ഇതില് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ എമിഗ്രേഷന്റെ അല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങളുള്ളവർ, ഇപ്പൊ ലീഗൽ കേസസ്, ക്രിമിനൽ കേസസ്, അതൊക്കെ മാറ്റിവെക്കാം. ഇപ്പം ഓവർസ്റ്റേ കാരണം ലേബർ കാർഡിൽ ഫൈൻ ഉള്ളവർ, എംപ്ലോയർ ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പക്ഷേ, അങ്ങനെയുള്ളവർക്ക് എംപ്ലോയീസ് ഒക്കെ മിനിസ്ട്രി ഓഫ് ലേബറിലുള്ള കേസുകൾ തശീലില് നിയറസ്റ്റ് തശീലില് പോയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യാം. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കമ്പനി ഇല്ല, അല്ലെങ്കിൽ കമ്പനി ഓടിപ്പോയി, കമ്പനിയുടെ ഓണർ ഇവിടെ ഇല്ല, ഈ സിഗ്നേച്ചർ കാർഡ് ഇല്ല, ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ശ്രീ സിദ്ദിഖ് പറയുന്നത്. ഈ ആംനെസ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെന്റ് ഫോർ ഈ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ലേബർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു എക്സംഷൻ കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ എംപ്ലോയർ ഇവിടെ ഇല്ല, ഈ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാൻ യാതൊരു സാധ്യതയും നിങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റ് ലേബറിലുള്ള ഫൈനുകൾ, അതായത് ബത്താക്ക ഫീസ് അടയ്ക്കാത്ത, റിന്യൂ ചെയ്യാത്ത ഫൈനുകളെല്ലാം ഇപ്പോൾ സീറോ ആക്കിയിട്ടുണ്ട്. ഫൈനുകൾ സീറോ ആക്കിയിട്ടുണ്ട്. ഐ എൽ ഒ ഇൻഷുറൻസിന്റെ ഫൈൻ മാത്രമേ ഇപ്പോൾ സിസ്റ്റത്തിൽ കാണിക്കുന്നുള്ളൂ. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, കാരണം ഐ എൽ ഒ ഇപ്പോൾ തുടങ്ങിയിട്ടില്ലുള്ളൂ. മാക്സിമം ഒരു 400-600 ഫൈൻ വരുന്നു, അത്രയും ഇപ്പോൾ അവർ സീറോ ആക്കുമെന്ന് പറയുന്നുണ്ട്, സിസ്റ്റത്തിൽ വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു രാജ്യത്ത് നമ്മളിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ, ശ്രീശ്യാം, നമ്മളിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും ഈ രാജ്യത്തിൻ്റെ സംഹിതകളെയും ഒക്കെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഏത് രാജ്യത്തും ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന വലിയ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ ഇവിടെ അവർ ടൈം ടു ടൈം, ഇപ്പൊ ഞാൻ ഓർക്കുന്നത് 2018 കഴിഞ്ഞു നടന്നത്. പ്രത്യേകത എന്താ പറയാ സാറേ, 195 രാജ്യങ്ങളില് ഈ ലോകത്ത് 6 GCC അറബ് കൺട്രീസുള്ള ഈ സ്ഥലത്ത് UAE ഇല്ലാത്ത ഏത് സ്ഥലത്ത് അങ്ങനെ ഒരു ആംനെസ്റ്റി നടക്കുന്നു? സഹിഷ്ണുത എന്ന ഒരു ഇതിൽ ഒരു മന്ത്രാലയം ഈ രാജ്യത്തല്ലാത്ത വേറെ എവിടെ ഉണ്ട്? സഹിഷ്ണുത മന്ത്രാലയം ഉണ്ട്, ഹാപ്പിനെസ് മിനിസ്ട്രിയും. അതെ, ഹാപ്പിനെസ് മിനിസ്ട്രി. ഇതുള്ള യു എ ഇല്ലാത്ത വേറെ രാജ്യം എവിടെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. UAE ഗവൺമെന്റ് ഹാപ്പിനെസ് മിനിസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിന്റെ 3 കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങിയ ഇവിടെ മോർണിംഗ് ഷോ ആയിരുന്നു, അതുവരെ ഗുഡ് മോർണിംഗ് UAE ആയിരുന്നു. ഞങ്ങൾ തീരുമാനമെടുത്തു ഇനി ആ പ്രോഗ്രാമിന്റെ പേര് ഹാപ്പിനെസ് അവേഴ്സ് എന്നാണ്. ഇപ്പോഴും ആ പ്രോഗ്രാം പറഞ്ഞു ഹാപ്പിനെസ് അവേഴ്സ്. സ്വന്തം പൗരന്മാരെക്കാൾ കൂടുതൽ എക്സ്പാട്രിയറ്റ്സിനെ സ്നേഹിക്കുന്ന ഇങ്ങനത്തെ ഒരു രാജ്യം ലോകത്ത് എവിടെയും കാണിച്ചിറങ്ങി. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ കണ്ടിന്യൂസ് ഈ ആംനെസ്റ്റി പ്രോഗ്രാമും കാര്യങ്ങളും നടത്തി ആളുകളെ ലീഗലാക്കി കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞങ്ങളുടെ അക്കാഫ് ഈവൻസിൽ ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് കമ്മിറ്റി തന്നെയുണ്ട്. ഓ, അതാണ് ഈ. അപ്പം നമ്മളെപ്പോലുള്ള ഈ സാധാരണ ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഒക്കെ പല തീരുമാനങ്ങളിലും വലിയ ശക്തിയായ സ്വാധീനമായി ഇവിടുത്തെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങൾക്കും മാറുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാഫ് ഇവന്റ്സും NTV എക്സ്പ്രസ് ഗ്രൂപ്പും കൂടെ ഈ ആംനെസ്റ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹെൽപ്പ് ലൈൻ, അതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 5 മാത്രമേ ഈ ഷോ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ 24 hours 300 അടുത്ത 2 ഞങ്ങളെ വിളിക്കാം. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, ശ്രീ സിദ്ദിഖ് പോയി നോക്കാം. ഹലോ, നമസ്കാരം. ഹായ്. കേട്ടില്ല, പേരൊന്നും ഉറക്കെ പറയുമോ സാർ? എനിക്ക് അറിയണോ, പിന്നെ എനിക്ക് ഒരു പ്രൊഫസറുണ്ട് ദുബായ് തന്നെയാണ്, 2 പാർട്ണറുണ്ട്. അതിലൊരു പാർട്ണർ ഇപ്പൊ നാട്ടിലാണ്, അവർക്ക് അത് ക്യാൻസലേഷൻ വേണം. അപ്പൊ ക്യാൻസലേഷൻ വേണം, പിന്നെ അതേ സമയത്ത് ഒരു പാർട്ണർ ആഡ് ചെയ്യും. അതായത് ഷമീറിന് ദുബായിൽ ഒരു ഗ്രോസറി ഉണ്ട്, ഒരു പാർട്ണർ നാട്ടിലാണ് ഉള്ളത്, അദ്ദേഹത്തെ റിമൂവ് ചെയ്ത് പുതിയൊരു പാർട്ണറെ ആഡ് ചെയ്യണം. എന്തെങ്കിലും പ്രോസസ് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിട്ട് വിളിച്ചതാണോ? ഓക്കെ, നമ്മൾ ദുബായില് ഒരു ലൈസൻസിന്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇനീഷ്യൽ അപ്രൂവൽ എന്നൊരു സിസ്റ്റം ഉണ്ട്. ഇനീഷ്യൽ അപ്രൂവൽ എടുക്കുമ്പോൾ നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുക്കും പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ലൈസൻസിൻ്റെ റിന്യൂവൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ലൈസൻസ് റിന്യൂവൽ അല്ലെങ്കിൽ അഡ്രസ് ചേഞ്ച് ഉണ്ടെങ്കിൽ, ഓഫീസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്രസ് ചേഞ്ചിൻ്റെ റിക്വസ്റ്റ് അതിൽ കൊടുക്കാം. കൂടാതെ പാർട്ണർ റിമൂവലും ഉണ്ട്, പാർട്ണർ ആഡിങ്ങും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 2 സംഭവമേ ഉള്ളൂ. ഇന്ത്യയിലുള്ള ഒരു നാട്ടിലുള്ള അല്ലേ, നാട്ടിലെവിടെ? ഇന്ത്യയിലാണോ? കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള പാർട്ണർ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് ഇവിടെയുള്ളൊരു പാർട്ണർ നിങ്ങൾക്ക് ആഡ് ചെയ്യണം.
ഇത് ചെയ്യുന്നതിന് നമ്മൾ ഇനീഷ്യൽ അപ്രൂവൽ എടുത്ത് നമ്മൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടറി പബ്ലിക്കിലേക്കുള്ള ഒരു എൻഒ സി കൂടി വാങ്ങാം. അതായത് ഒരാൾ നാട്ടിലാണല്ലോ, അതെ, എല്ലാവർക്കും കൂടി എക്കണോമിക്സിൽ വന്നിട്ട് സൈൻ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളത് നോട്ടറി ഓൺലൈൻ നോട്ടറി പബ്ലിക്കിന് വേണ്ടി എൻഒ സി എടുത്ത് ഓൺലൈൻ നോട്ടറി പബ്ലിക്കിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്ത് എം ഒ എ ടൈപ്പ് ചെയ്ത് ബോട്ടിംഗ് വഴി നോട്ടറി കോൾ ചെയ്യും. അപ്പൊ നിങ്ങൾ മൂന്ന് പേരും നോട്ടറിയും കൂടി ഒരൊറ്റ ചാനലിൽ സൂമിലോ അല്ലെങ്കിൽ ബോട്ടിമിലോ വന്ന് നിങ്ങളുടെ ഐ ഡി ചോദിക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി ചോദിക്കും, നിങ്ങൾ ഇന്ന ആളാണോ, ഇന്ന ലൈസൻസ് ഉള്ള ആളാണോ, നിങ്ങളുടെ ഷെയർ ഇന്ന ആൾക്ക് നിങ്ങൾ കൊടുക്കാൻ തൽപരനാണോ എന്ന് ചോദിക്കും. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നടക്കുന്ന പ്രോസസ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ കോട്ടന്ന് കിട്ടുന്ന പുതിയ എഗ്രിമെൻറ്റും ഫസ്റ്റ് കിട്ടിയ ഇനീഷ്യൽ അപ്രൂവലുമായി നമ്മൾ വീണ്ടും എക്കണോമിക്സിൽ പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ പേയ്മെൻറ്റ് വോച്ചർ കിട്ടുന്നു. അതിൽ എത്രയാണോ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ലൈസൻസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഴയ ഓണർ പാർട്ണർ റിമൂവ് ആവുകയും ചെയ്യും, പുതിയ പാർട്ണർ കയറുകയും ചെയ്യും. തീർച്ചയായിട്ടും എനിക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ശ്രീ സമയർ പെട്ടെന്ന് ചോദിച്ചാണ്. പിന്നെ അതിലുള്ള ഒരു സ്റ്റാഫുണ്ട്, ആ സ്റ്റാഫിനെ റിമൂവ് ചെയ്യാൻ ഇതേ പ്രോസസ്സ് മതി? സ്റ്റാഫിനെ റിമൂവ് ചെയ്യുമ്പോൾ എക്കണോമിക്സ് ഇങ്ങോട്ട് വരണ്ട, സ്റ്റാഫ് പുറത്താണുള്ളതെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഔട്ട്സൈഡ് ക്യാൻസലേഷൻ ടൈപ്പ് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അദ്ദേഹം 6 മാസത്തിൽ മുകളിൽ പുറത്താണെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ അപ്രൂവൽ കിട്ടും. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് ഇങ്ങോട്ട് എത്തിച്ച് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണം ഫൈനൽ ക്യാൻസലേഷൻ്റെ അപ്രൂവൽ കിട്ടാൻ. അതല്ല വിസ എക്സ്പയർ ആയതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഒന്നുകിൽ 2 മാസം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിസന്റെ കാലാവധി നോക്കി എക്സ്പയർ ആയി. എന്തായാലും ഇതൊരു ഇതൊരു ലൈവ് ഷോ ആണ്, നമുക്ക് എല്ലാ സംശയങ്ങൾക്കും ഇവിടെ ക്ലിയർ. നിങ്ങൾ വിളിച്ചതിന് വളരെ സന്തോഷം. ശ്രീ സിദ്ദിഖിന്റെ നമ്പർ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വളരെ വിദഗ്ധമായി അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ, നമ്മുടെ അക്കാഫിലെ വിസ റെഗുലറൈസ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മുടെ തന്നെ കൂടെ കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഓഫീസുകളിൽ കുറേ ഒഴിവുകളുണ്ട്. അപ്പോൾ ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ പ്ലേസ്മെൻ്റ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ മറ്റൊരു അറിയിപ്പാണ് എനിക്ക് ഇതിലൂടെ അക്കാഫിൻ്റെ ഭാഗമായിട്ട് ഈ ഷോയുടെ ഭാഗമായിട്ട് തരാനുള്ളത്. ഈ വിസ റെഗുലറൈസ് ചെയ്യുമ്പോൾ അത് റെഗുലറൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എംപ്ലോയർ ഉണ്ടാവുന്ന ഒരു എംപ്ലോയ്മെൻ്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു എംപ്ലോയ്മെൻ്റ് സാധ്യതകൾ അക്കാഫ് ഇവിടെ നമ്മളോട് പറയുകയാണ്. ജോലി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് കമ്പനിയുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അവർ അവിടെ വേക്കൻസി അനുസരിച്ച് ഈ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇപ്പം സിദ്ദിഖിൻ്റെ ഷോയിൽ ഞാൻ പലപ്പോഴും ആദ്യമായിട്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കോൾ എനിക്ക് വന്നു അബുദാബിയിൽ നിന്നാണ്. ആ കോള് ഞാൻ എടുത്തപ്പം അദ്ദേഹം എൻ ടി വിയുടെ വ്യൂവറാണ്, സിദ്ദിഖിൻ്റെ പ്രിയപ്പെട്ട ആരാധകനാണ്, സിജോ എന്നിട്ടാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ ഞാനൊരു കമ്പനി തുടങ്ങാൻ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ഒരുപാട് ഇതുപോലെ കമ്പനി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ സമീപിച്ചു, എല്ലാവരും പറഞ്ഞ എമൗണ്ടുകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആശ നശിച്ച് ഇനി ഇത് വേണ്ട, കമ്പനി വേണ്ട, എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ അവിടെ ഇടുകയാണ് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് എൻ ടി വിയിൽ ഈ പ്രോഗ്രാം കാണുന്നത്. അദ്ദേഹം സിദ്ദിഖിനെ വിളിച്ചു, 5000 നമ്മുടെ 2-ാമത്തെ എപ്പിസോഡിലാണ് ഷിബി മാത്യു അയ്യോ വിളിച്ചിരുന്നു സാറെ, വിളിച്ചു. അതെ, ആ ഏറ്റവും ചെറിയ പ്രൈസിൽ സിദ്ദിഖ് അയാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തു. ഇപ്പൊ ഈ വിളിച്ച അദ്ദേഹം ചോദിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കോംപ്ലിക്കേഷൻ എന്തായിരുന്നു വെച്ചാൽ, ഡിഫറെന്റ് ഗ്രൂപ്പിലുള്ള 2 ആക്ടിവിറ്റി ഒരു ലൈസൻസിലേക്ക് ആഡ് ചെയ്യണം. അപ്പം പോകുന്നിടത്തെല്ലാം പറയുന്ന 2 ലൈസൻസ് എടുക്കണം. അപ്പം ബജറ്റ് നോക്കുമ്പോൾ വളരെ ഹൈ ആണ്. അപ്പൊ ആ ഒരു സ്വപ്നം പെട്ടെന്ന് പൂണിപ്പിച്ചു എന്നുള്ളതാണ്. അതെ, നമ്മളിങ്ങനെ കോംപ്ലിക്കേഷൻസ് തന്നെ നമുക്ക് കണ്ടിരുന്നാൽ ന്യൂസിന്റെ സമയം കോംപ്ലിക്കേറ്റഡ് ആവും, അവിടെ ഒരു കോളും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇത്തരം ഡിസ്കഷൻസും ഇത്തരം കാര്യങ്ങളും എൻ ഡി വി തുടർന്നുകൊണ്ടേയിരിക്കും അക്കാഫിൻ്റെയും എക്സ്പ്രസിൻ്റെയും സഹായത്തോടൊപ്പം. ഞാൻ പറയാൻ വന്നത്, ഇതുപോലെ കമ്പനി സെറ്റപ്പും അതുപോലെ ചെറിയതോ വലുതോ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ഒരു കമ്പനി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി വിശ്വസിച്ച് എൻ ടി വിയുടെ ഗ്യാരണ്ടിയിൽ ചെയ്യാവുന്ന ഒരു സങ്കേതമാണ് എക്സ്പ്രസ് ഗ്രൂപ്പ് എന്നുള്ളത്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ സിദ്ദിഖിനെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം കഴിഞ്ഞു.
വിളിച്ച പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പങ്കെടുത്ത സുസിദ്ധിക്കനും അതോടൊപ്പം തന്നെ ശ്യാമണനും ഞങ്ങളുടെ NTV മുഴുവൻ ആൾക്കാരുടെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വിളിക്കണം. ഈ ഷോ കഴിഞ്ഞാലും ഞങ്ങളുടെ നമ്പേഴ്സ് ഇവിടെ സ്ക്രീനിലുണ്ടാവും, ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സഹോദരങ്ങൾക്കോ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട എന്ത് സഹായമുണ്ടെങ്കിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈവൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ചെയ്യുവാൻ, നിയമം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഉണ്ടാകും ഈ ആംനസ്റ്റി കാലത്ത് നിങ്ങളോടൊപ്പം. അത് ഞങ്ങളുടെ ഉറപ്പ്. എന്തായാലും അടുത്ത ശനിയാഴ്ച വീണ്ടും 12:30 എക്സ്പേർട്ട് അഡ്വൈസുമായി സിദ്ദിഖിനോടൊപ്പം കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.